ഈ കാണുന്ന ഒരു കുളം എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാളായ ബാലു പുതിയതായിട്ട് നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ടിനോട് ചേർന്നിരിക്കുന്ന ഒരു കുളമാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.25 സെന്റിനകത്താണ് ഈ ഒരു കുളം നമ്മൾ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ അളവെന്ന് പറയുമ്പം 8 മീറ്റർ നീളം, അതുപോലെ തന്നെ 6 മീറ്റർ വീതി. ഇതിപ്പോൾ നമ്മുടെ നഗരസഭയുടെ സബ്സിഡി സ്കീമിൽ ഉൾപ്പെടുത്തി ഫിഷറീസുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ചെയ്യുന്നൊരു കുളമാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയുമ്പം ഇതിന് നമ്മൾ നിലവിലിപ്പം നമ്മൾ കുഴിയെല്ലാം നേരത്തെ ഇത് ലെവൽ ചെയ്ത് കിടക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഹിറ്റാച്ചി എല്ലാം വിളിച്ചിട്ട് മണ്ണെല്ലാം മാറ്റി നമ്മൾ ഒരു 1.5 മീറ്ററോളം ആഴം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ആ മണ്ണും കാര്യങ്ങളെല്ലാം നമ്മൾ ചാക്കിനകത്ത് ഫില്ല് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴുത് ഇടണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് പഴുത് ഇടുക എന്നുള്ളതാണ്. പഴുത് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചാക്കെല്ലാം തന്നെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചാക്കും അതുപോലെ തന്നെ തുണിയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴുത് ഇടുമ്പം ഇതിൻ്റെ സൈഡിലുള്ള മരത്തിൻ്റെ വേര അല്ലാന്നുണ്ടെങ്കിൽ കല്ല കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടിട്ട് പഴുത് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഇതുപോലെയൊക്കെ ചാക്കെല്ലാം നമ്മൾ വിരിച്ചിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് പല തിക്നെസ്സിലുള്ള പഴുതെ കിട്ടും. നമുക്ക് 550, 600, 700 അങ്ങനെ പല തിക്നെസ്സിലേക്ക് കിട്ടും. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് 650 GSM പഴുതയാണ് ഉപയോഗിക്കുന്നത്. പഴുതെ ഇടുന്നതിന് മുമ്പുള്ള സ്റ്റേജാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കുളത്തിനോട് ചേർന്നാൽ നമ്മളിവിടെ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട്. ബാക്കി അത് ഫ്യൂച്ചറിൽ നമുക്ക് ഇതിൻ്റെ ഓവർഫ്ലോ പോകാനും അതുപോലെ തന്നെ ബാക്കി പിന്നെ മോട്ടറൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഒരു ചെറിയൊരു കുഴി എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു കുളവും കാര്യം മത്സ്യകൃഷിയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മീനെ മാത്രമാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വരാല അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യം കരിമീനൊക്കെ ഇടാമെന്ന് ചെയ്തു. പക്ഷേ നമുക്ക് തുടക്കാരായതുകൊണ്ട് എന്ത് കറക്റ്റായിട്ട് കൂടുതൽ കെയറിങ് ഉള്ള മീനെ നമുക്ക് ഇടുക നമുക്ക് പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അനാബസ് കാറ്റഗറിയിൽ വരുന്ന മത്സ്യങ്ങളെ ഇടാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 1.25 സെന്റാണ് നമ്മൾ പറഞ്ഞു. 100,000 ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അന്വേഷിച്ച് നമുക്കൊരു 1000 വരെ അനാബസിൻ്റെ കുഞ്ഞുങ്ങളെ ഇടാമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ 1000 കുഞ്ഞുങ്ങളെ നമ്മൾ ഇടുന്നില്ല. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ കൂടുതൽ മോർട്ടാലിറ്റി ഉണ്ടാവാതെ നമ്മളതിനകത്ത് ഒരു 750 എണ്ണമാണ് ആദ്യം ഇനിഷ്യലായിട്ട് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫിഷറീസിൻ്റെ ഇതിൽ തന്നെ നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ അവർ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രൈവറ്റ് ഫാമുകളിൽ എടുത്തിട്ട് അതിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡിയും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഒരു കുളത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സബ്സിഡി സ്കീമിലാണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ സബ്സിഡി എന്ന് പറയുമ്പോൾ നമുക്ക് നഗരസഭയുടെ പ്രോജക്റ്റ് അത് ഫിഷറീസുമായിട്ട് ചേർന്നിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിൽ നമുക്കിതിന് 40% സബ്സിഡി നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ടോട്ടൽ കോസ്റ്റിനകത്ത് നമുക്ക് മണ്ണ് ലെവലിംഗ് മുതൽ അതിൻ്റെ മണ്ണെടുത്ത് മാറ്റി നമ്മൾ ചാക്ക് ഫില്ല് ചെയ്ത് ടാർപോളിനിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇടുന്നിടം വരെ നമുക്ക് എത്ര തുകയാവുന്നുണ്ടോ അതിൻ്റെ 40% നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ബില്ലും കാര്യങ്ങളും കറക്റ്റായിട്ട് സൂക്ഷിക്കുക. അത് നമുക്ക് കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് അവർക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനിഷ്യലായിട്ട് ഇപ്പോൾ നമുക്ക് 80,000 രൂപ അടുപ്പിച്ച് ചിലവായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു 32,000 നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ബാക്കി ഇനി നമുക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇടണം, പഴുത് ഇടുക, അത് കഴിഞ്ഞിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇടുക, അതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പടിപടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് മീനുകൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഗരസഭയുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസോടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സ്കീം അറിയാൻ പറ്റും. അവരത് ഫിഷറീസുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനുശേഷം നമുക്ക് സബ്സിഡി നിരക്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കുളം നിർമ്മിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ആരെങ്കിലും, അതായത് മത്സ്യകർഷകർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സജഷൻസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. കൂടുതലായിട്ട് എങ്ങനെ ഇതിനകത്തുനിന്ന് കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ മോർട്ടാലിറ്റി ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാം, അതുപോലെ തന്നെ ഇതിന് വേണ്ട കെയറിങ് പിന്നെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ പടുത്തിട്ട് വെള്ളം ഒഴിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി മുകളിൽ ഒരു നെറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ചൂട് സമയത്തെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഓക്സിജൻ ലെവല്, പിന്നെ ഫീഡ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിർമ്മാണത്തിലിരിക്കുന്ന കുളത്തിൻ്റെ ഇതുവരെയുള്ളൊരു അപ്ഡേഷൻസ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ പടുത ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ നിക്ഷേപിക്കുന്ന വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ തുറസായ സ്ഥലം അല്ലെന്നുണ്ടെങ്കിൽ ഉപയോഗശൂന്യമായ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ മത്സ്യക്കുളമായിട്ട് മാറ്റാവുന്നതാണ്. സബ്സിഡി സ്കീമുകൾ ധാരാളം ഇപ്പോൾ നിലവിലുണ്ട്, അതൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് അത് കാണാം.